അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാർ ഇപ്പോൾ മക്കയിൽ നിന്ന് കൂട്ടമായും ഒറ്റയ്ക്കും മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും പല തവണ പ്രവാചകരോട് വന്ന് ഞാനും മദീനയിലേക്ക് പലായനം ചെയ്യട്ടെ എന്ന് സമ്മതം ചോദിച്ചു. പ്രവാചകരുടെ മറുപടി, അങ്ങ് അല്പം ക്ഷമിക്കുക, കാത്തിരിക്കുക, ഒരു പക്ഷേ ഒരു നല്ല കൂട്ടുകാരനെ മദീനയിലേക്ക് പലായനം ചെയ്യാൻ അങ്ങേക്കു ലഭിച്ചേക്കാമെന്നായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു, ആ കൂട്ടുകാരൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആവേണമേ എന്ന്. അതേസമയം ശത്രുപക്ഷത്ത് കൂലങ്കശമായ ചർച്ചകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകരുടെ അനുചരന്മാർ മുഴുവൻ മദീനയിലെത്തിക്കഴിഞ്ഞു. ഏതു സമയവും മുഹമ്മദും അബൂബക്കറും മദീനയിലേക്ക് രഹസ്യമായി പലായനം ചെയ്തേക്കാം. എന്തു വില കൊടുത്തും അതു തടഞ്ഞേ മതിയാകൂ. നേതാക്കൾ ഒന്നടങ്കം യോഗം ചേർന്നിരിക്കുകയാണ് ദാറുന്നദ്വയിൽ. നേതാക്കൾ പരസ്പരം നോക്കുമ്പോൾ ഇടയിൽ പരിചയമില്ലാത്ത, പ്രത്യക്ഷത്തിൽ ഏറെ ആദരണീയമായ വേഷവിധാനമുള്ള ഒരാളെ കാണാനിടയായി. അവർ ചോദിച്ചു, താങ്കൾ ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ നജദിൽ നിന്നുള്ള ഒരു പ്രമുഖനാണ്. നിങ്ങളിങ്ങനെ ഒരു യോഗം ചേരുന്നുവെന്നും എന്നാലാവുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് സമർപ്പിക്കാമെന്നും വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്ന്. യഥാർത്ഥത്തിൽ അത് പിശാചായിരുന്നു. പ്രവാചകരെ ഇനി എന്ത് ചെയ്യുമെന്ന ചർച്ച പുരോഗമിക്കുകയാണ്. കൂട്ടത്തിലൊരാൾ പറഞ്ഞു, പ്രവാചകരെ നമുക്ക് കാരാഗ്രഹത്തിലടയ്ക്കാം, അങ്ങനെ ബന്ധനസ്ഥനായി കാലം കഴിയട്ടെ എന്ന്. അപ്പോഴേക്ക് പിശാജ് ഇടപെട്ടു. അതൊരു നല്ല അഭിപ്രായമല്ല. കാരണം മുഹമ്മദിൻ്റെ അനുയായികൾ ഇപ്പോൾ മദീനയിലുണ്ട്. അവർ വഴി ഈ സന്ദേശം പ്രചരിക്കുകയും തടവറകൾ ഭേദിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ അതിജയിക്കുകയും ചെയ്യും. പിന്നീട് മറ്റു പല വഴികളും ആലോചിച്ചു. കൂട്ടത്തിലൊരാൾ അഭിപ്രായപ്പെട്ടത് പ്രവാചകരെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാമെന്നായിരുന്നു. എന്നാൽ പിശാജ് അപ്പോഴും ഇടപെട്ടു. അയാൾ പറഞ്ഞു, അതും ഒരു നല്ല അഭിപ്രായമല്ല. കാരണം ഏറെ വശ്യമാണ് മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം. നല്ല കാര്യങ്ങളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാടു വിട്ട് മറുനാട്ടിൽ ചെന്നാൽ ആളുകൾ ഒരു പക്ഷേ മുഹമ്മദിന് ചെവി കൊടുത്തേക്കാം, അവരീ സന്ദേശത്തിൽ ആകൃഷ്ടരാവുകയും ചെയ്തേക്കാം. അങ്ങനെ ആ അഭിപ്രായവും തള്ളപ്പെട്ടു. പിന്നീട് മൂന്നാമത് അഭിപ്രായം പറയുന്നത് അബൂജഹലായിരുന്നു. അബൂജഹൽ പറഞ്ഞ അഭിപ്രായം ഇങ്ങനെയായിരുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, വിവിധ ഗോത്രക്കാരാണല്ലോ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളെല്ലാവരും വിവിധ ഗോത്രങ്ങളിൽ നിന്ന് ഏറെ കഴിവും ശേഷിയുമുള്ള ചെറുപ്പക്കാർ ഒന്നിച്ചു ചേർന്ന് ഒരേ സമയത്ത് ഒരാൾ വക വരുത്തുന്നത് പോലെ ഒന്നിച്ചു പ്രവാചകനു നേരെ ആയുധം വീശട്ടെ. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെടുമ്പോൾ പ്രവാചകരുടെ കുടുംബം നമ്മളിൽ നിന്ന് നഷ്ടപരിഹാരം സ്വീകരിക്കാൻ നിർബന്ധിതരാകും. കാരണം എല്ലാ കുടുംബങ്ങൾക്കുമെതിരെ ഒന്നിച്ച് യുദ്ധം ചെയ്യാനും പ്രതികാരം തീർക്കാനും അവർക്ക് സാധ്യമല്ലല്ലോ എന്ന്. ഈ അഭിപ്രായം കേട്ടയുടൻ പിശാച്ച് അഭിപ്രായം പറഞ്ഞു, ഇതാണ് നമുക്ക് സ്വീകരിക്കാവുന്ന യോഗ്യമായ അഭിപ്രായമെന്ന്. അപ്രകാരം അവർ തീരുമാനം നടപ്പിലാക്കാൻ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ ശത്രുക്കളുടെ ഈ പദ്ധതിയെക്കുറിച്ച് അള്ളാഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്ദേശം കൈമാറുകയുണ്ടായി. പിന്നീട് താങ്കൾക്ക് മദീനയിലേക്ക് പുറപ്പെടുവാനുള്ള സമയമായി എന്ന് വിശുദ്ധ റസൂലിന് അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശം വന്നു. ശത്രുക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടയാളുകൾ ഇപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താമസസ്ഥലം വളഞ്ഞിരിക്കുകയാണ്. അവരൊന്നിച്ച് പ്രവാചകനു നേരെ വാളോങ്ങുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പുറപ്പെടുവാനുള്ള സമയമായി എന്ന് നിർദ്ദേശം നൽകുന്നു. പ്രവാചകർ തൻ്റെ പിതൃവ്യപുത്രൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവുമായി സംസാരിച്ച് തൻ്റെ വിരിപ്പിൽ അവിടുത്തെ പുതപ്പ് പുതച്ച് കിടക്കണമെന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ നിർദ്ദേശിച്ചു. അദ്ദേഹം പ്രവാചകനു വേണ്ടി അപ്രകാരം ചെയ്തു. ഒരപകടവും വന്നുപോവില്ലെന്ന് അദ്ദേഹത്തിന് പ്രവാചകർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. അന്നേ ദിവസം തന്നെ പകൽ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്ന് പ്രവാചകർ
ഹിജ്റ പോവാൻ അള്ളാഹു സമ്മതം തന്ന വിവരം അറിയിക്കുകയുണ്ടായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് നിസ്കാരത്തിന് പുറപ്പെടുന്നത് കാത്തിരിക്കുന്ന ശത്രു സൈന്യത്തിൻ്റെ നടുവിലേക്ക് അള്ളാഹു ഇതാ പുറപ്പെടാനുള്ള സമയമായിരിക്കുന്നു എന്ന് നിർദ്ദേശം നൽകിയ ഉടൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി ചരൽക്കൽ തൻ്റെ കയ്യിൽ വാരിയെടുത്ത് സൂറത്തു യാസീനിൽ ആദ്യത്തെ 9 ആയത്തുകൾ പാരായണം ചെയ്ത് അത് ശത്രുക്കൾക്കു നേരെ എറിയുകയുണ്ടായി. ഉടൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കണ്ണുകൾക്ക് ആന്ത്യം സംഭവിപ്പിച്ചു. അവരാരും കാണാതെ പ്രവാചകർ അവർക്കിടയിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് അതിവേഗം കടന്നു ചെന്നു. ആ പകലിൽ ഉച്ചയോടടുത്ത സമയത്ത് പ്രവാചകരിൽ നിന്ന് അള്ളാഹു തൻ്റെ പ്രവാചകൻ്റെ സഹയാത്രികനായി അബൂബക്കറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്തയറിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, സന്തോഷം കൊണ്ട് ഒരാൾ കരയുമെന്ന് ഞാൻ ആദ്യമായി അനുഭവിച്ചത് അന്നെൻ്റെ പിതാവിൻ്റെ കരച്ചിൽ കണ്ടപ്പോഴാണ് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമേ രണ്ടൊട്ടകങ്ങളെ തയ്യാർ ചെയ്തു വച്ചിട്ടുണ്ട്. മാത്രമല്ല തങ്ങൾക്ക് വഴി കാണിക്കാൻ അബ്ദുല്ലാഹിബിന് ഉറയിഖിത്ത് എന്നയാളെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല, പക്ഷേ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വഴി കാട്ടി അദ്ദേഹമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വീട്ടിൽ നിന്ന് നേരെ സൗർ ഗുഹ ലക്ഷ്യമാക്കി നീങ്ങി. അബ്ദുല്ലാഹിബിന് ഉറയക്കിത്തിന് വാഹനങ്ങളേൽപ്പിച്ച് അദ്ദേഹത്തോട് അങ്ങോട്ട് വരാൻ അവരാദ്യമേ ചട്ടം കെട്ടിയിരുന്നു. അലിയിബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഏതാനും ദിവസം കൂടി മക്കയിൽ താമസിക്കുവാൻ പ്രവാചകർ നിർദ്ദേശം നൽകി. കാരണം എല്ലാ ശത്രുതകൾക്കും അപ്പുറം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാരുടെ വിശ്വസ്തനായിരുന്നു. പലരും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ച സൂക്ഷിപ്പു സ്വത്തുകൾ, അമാനത്തുകൾ തിരിച്ചു നൽകേണ്ടത് പ്രവാചകന്റെ ബാധ്യതയായിരുന്നു. അത്തരം വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കുവാനായി അലി റളിയല്ലാഹു അൻഹു മക്കയിൽ താമസിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അബ്ദുള്ളയോട് നാട്ടിലെ വിവരങ്ങൾ ശേഖരിക്കുവാനും ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി രാത്രിയിൽ പ്രവാചകരെയും അദ്ദേഹത്തെയും അറിയിക്കുവാനും ഉപദേശം നൽകിയിരുന്നു. മാത്രമല്ല തൻ്റെ അടിമ ആമിർ ഇബ്നു ഫുഹൈറയോട് വൈകുന്നേരങ്ങളിൽ സൗറുഗുഹയുടെ സമീപത്തുകൂടി ആട്ടിൻപറ്റവുമായി കടന്നു പോവാനും ആ ആടുകളിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പാനം ചെയ്യുന്നതിനാവശ്യമായ ആട്ടിൻപാല് അവർക്കു നൽകുവാനും അദ്ദേഹം കൽപ്പിച്ചിരുന്നു. ചില സമയങ്ങളിൽ ഭക്ഷണവുമായി സൗറുഗുഹയിലേക്ക് വന്നിരുന്നത് അസ്മ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹയായിരുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിർണിതമായ സമയങ്ങളിലായിരുന്നു ഈ സന്ദർശനങ്ങളെല്ലാം നടന്നിരുന്നത്. ആ സന്ദർശനങ്ങൾ കഴിഞ്ഞയുടൻ ആമിർ ഇബ്നു ഫുഹൈറ തൻ്റെ ആട്ടിൻപറ്റത്തെ അതുവഴി സഞ്ചരിപ്പിക്കുമായിരുന്നു. അങ്ങനെ കാൽപ്പാടുകൾ പോലും മായ്ച്ചു കളഞ്ഞ് വളരെ കൃത്യമായ പദ്ധതികളോടെയായിരുന്നു പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തൗറ ഗുഹയിൽ താമസിച്ചിരുന്നത്. അതായത് പ്രവാചകത്വത്തിൻ്റെ 14 വർഷം സഫർ മാസം 27 തീയതി വെള്ളിയാഴ്ചയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീട് വിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമൊത്ത് സൗർ ഗുഹയിൽ എത്തിച്ചേരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വിട്ടിറങ്ങിയിട്ടും ശത്രു സൈന്യം പ്രവാചകരുടെ വീടിനു മുന്നിൽ സർവായുധ വിഭൂഷിതരായി കാത്തിരിക്കുകയാണ്. ഇടയ്ക്കിടെ വാതിലിൻ്റെ വിടവിലൂടെ അവരുള്ളിലേക്ക് നോക്കുന്നുണ്ട്. കിടന്നുറങ്ങുന്ന പ്രവാചകരെ അവർ കാണുന്നുമുണ്ട്. പക്ഷേ പ്രവാചകർ യാത്ര ചെയ്തു പോയത് അവരറിയുന്നില്ല. യാദൃച്ഛികമായി അവരുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്ന ഒരാൾ അവരോട് പറഞ്ഞു, മുഹമ്മദ് അങ്ങോട്ടു നടന്നു പോകുന്നത് എനിക്കു കാണാനായി എന്ന്. പക്ഷേ അവരത് വിശ്വസിച്ചില്ല. അവസാനം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് അവർക്കു കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഉടൻ തന്നെ അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ആളുകളെ അയച്ചു. മാത്രമല്ല പ്രവാചകരെ ജീവനോടെയോ അല്ലെങ്കിൽ വധിച്ച ശേഷമോ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകങ്ങൾ വരെ അവർ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശത്രുപക്ഷം പല വഴികളിലൂടെ പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അന്വേഷിച്ചു കൊണ്ടിരുന്നു. 3 രാത്രികളാണ് പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ താമസിച്ചത്. സഫർ മാസം
27, 28, 29 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളായിരുന്നു അത്. അതിനിടയിൽ ഖുറൈശികളുടെ അന്വേഷണ സംഘം പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും താമസിക്കുന്ന ഗുഹയുടെ തൊട്ടുമുഖത്തുവരെ എത്തിപ്പെടുകയുണ്ടായി. ആ സമയത്ത് ആശങ്കാകുലനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് പറയുന്ന രംഗം ഏറെ ഹൃദ്യമാണ്. അവിടെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ശത്രുക്കളിൽ നിന്നാരെങ്കിലും ഒരാൾ കാലൊന്നുയർത്തി താഴോട്ടു നോക്കിയാൽ അവർ നമ്മളെ കാണുമെന്ന്. അപ്പോഴാണ് പ്രവാചകർ പറയുന്നത്, അള്ളാഹു കൂടെയുള്ള നാം രണ്ടുപേരെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാമെന്ന്. അള്ളാഹുവിൻ്റെ പ്രവാചകർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ ആശ്വാസം പകരുകയായിരുന്നു. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, വിശുദ്ധ ഖുർആൻ തന്നെ ഉദ്ധരിക്കുന്നത് പോലെ, ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പ്രവാചകർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വാക്കു കൊടുക്കുകയും ചെയ്തു. ശത്രുക്കളുടെ അന്വേഷണം ഇപ്പോൾ മന്ദഗതിയിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് വാഹനങ്ങളുമായി എത്തിയിട്ടുണ്ട്. പ്രവാചകരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വാഹനപ്പുറത്ത് കയറുവാൻ അപേക്ഷിച്ചു. പ്രവാചകർ പറഞ്ഞു, ആ വാഹനം താങ്കൾ എനിക്ക് വില പറഞ്ഞ് വിറ്റതിനു ശേഷമേ ഞാൻ അതിൻ്റെ പുറത്ത് കയറുകയുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അങ്ങനെ ചെയ്യുകയും ഒന്നിച്ച് യാത്ര ആരംഭിക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഒട്ടകപ്പുറത്ത് തൻ്റെ അടിമയായ ആമിർ ഇബ്നു ഫുഹൈറയെ കൂടി കയറ്റിയിരുത്തി. അവർക്ക് വഴിയിൽ വേണ്ടി വരുന്ന സേവനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത്. സൗറുഗുഹയിൽ നിന്ന് പ്രവാചകരെ യാത്രയാക്കുന്നതിന് വേണ്ടി ആ സമയത്ത് ഗർഭിണിയായിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹയും എത്തിയിരുന്നു. പ്രവാചകർക്കും തൻ്റെ പിതാവിനും വേണ്ട ഭക്ഷണം പൊതിഞ്ഞു കെട്ടുന്നതിന് അഥവാ ആ തോൽപാത്രത്തിൻ്റെ മുകൾ ഭാഗം ഭദ്രമാക്കുന്നതിന് കയറുകഷണങ്ങളൊന്നും ലഭിക്കാതിരുന്നപ്പോൾ തൻ്റെ വസ്ത്രത്തിൻ്റെ ചരട് വലിച്ചെടുത്ത് അത് രണ്ടു കഷണങ്ങളാക്കി അതുകൊണ്ട് തോൽപാത്രം അസ്മാ റളിയല്ലാഹു അൻഹ വരിഞ്ഞുകെട്ടി. അതുകൊണ്ടുതന്നെ ചരിത്രത്തിൽ ദാത്തുൻ നിതാഖൈൻ, ഇരട്ടച്ചരടുകാരി എന്ന പേര് അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് സ്ഥിരപ്പെടുകയും ചെയ്തു. ശത്രുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എത്രയും വേഗം പരമാവധി ദൂരമെത്തുക എന്ന ചിന്തയോടെ അവർ ആദ്യ ദിവസം പൂർണ്ണമായും യാത്ര തുടർന്നു. ഇതേ സമയത്ത് മക്കയിൽ വേറെ ചില സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും രക്ഷപ്പെട്ടതറിഞ്ഞ് ഖുറൈശ് പ്രമുഖർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വന്നു. പിതാവ് എവിടെയെന്ന് അസ്മാ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഞങ്ങൾക്കറിവില്ലെന്ന് അസ്മാ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. ക്ഷുഭിതനായ അബൂജഹൽ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മുഖത്തടിക്കുകയും അടിയുടെ ശക്തിയിൽ അവരുടെ കാതിലെ കമ്മൽ ഉതിർന്നു വീഴുകയും ചെയ്തു. ദാറുന്നദ്വയിൽ വീണ്ടും യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. അവർ വീണ്ടും പ്രവാചകനെ അന്വേഷിച്ച് ദൂരദിക്കുകളിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ സുറാഖത്ത് ബിനു മാലിക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് വിശ്വാസിയായിരുന്നില്ല. തനിക്കു ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സഞ്ചരിക്കുന്ന ഏകദേശ വഴിയിലൂടെയാണ് ഇപ്പോൾ സുറാഖത്ത് ബിനു മാലിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് പ്രവാചകരും സംഘവും തങ്ങളുടെ യാത്രയിൽ ഉമ്മു മഅബദിൻ്റെ കൂടാരത്തിനു സമീപത്തുകൂടി അവർ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തുകൂടി യാത്ര തുടരുകയാണ്. അബൂ മഅബദ് അഥവാ ഉമ്മു മഅബദിൻ്റെ ഭർത്താവ് തങ്ങളുടെ ആടുകളെ മേയ്ക്കാൻ പുറത്തു പോയതായിരുന്നു. അന്നപാനാദികൾ വല്ലതും നൽകാമോ എന്ന് അവർ ഉമ്മു മഅബദിനോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമേയില്ല. വീടിൻ്റെ പരിസരത്ത് വളരെ ശോഷിച്ച ഒരാടുണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തിരുകരങ്ങൾ കൊണ്ട് ആ ആടിനെ തടവുകയും ആ ആട് ആ നിമിഷം കൊണ്ട് തന്നെ ക്ഷീര സമൃദ്ധയാവുകയും ചെയ്തു. ദാഹം തീരുവോളം അവരെല്ലാം കുടിച്ചിട്ടും പാല് ബാക്കിയായിരുന്നു. ഉമ്മു മഅബദ് അവിടെ വെച്ചു തന്നെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും തൻ്റെ ഭർത്താവിനോട് തനിക്കുണ്ടായ കൗതുകകരമായ അത്ഭുതകരമായ ഈ സംഭവം ഏറെ ഹൃദ്യമായി വിവരിച്ചു കൊടുക്കുകയും ചെയ്തത് ഹദീസ് ഗ്രന്ഥങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. യാത്ര മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരിക്കെയാണ് സുറാഖത്ത് ബിനു മാലിക്ക് പ്രവാചകരെയും സംഘത്തെയും
പിന്നിൽ നിന്ന് കാണുന്നത്. ഖുറൈശികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നൂറൊട്ടകത്തെ സ്വപ്നം കണ്ട് സുറാഖത്ത് തൻ്റെ വാഹനത്തിൻ്റെ വേഗം കൂട്ടാൻ ശ്രമിച്ചു. പക്ഷേ പ്രവാചകരുടെ അടുത്തെത്തുമ്പോഴേക്ക് ഒട്ടകത്തിൻ്റെ അടി തെറ്റുകയും സുറാഖത്ത് ഒട്ടകപ്പുറത്തു നിന്ന് തെറിച്ചു വീഴുകയും ചെയ്തു. പലതവണ അദ്ദേഹം ശ്രമിച്ചു നോക്കിയെങ്കിലും പ്രവാചകരുടെ അടുത്തെത്താൻ, പ്രവാചകരെ കീഴ്പ്പെടുത്താൻ അദ്ദേഹത്തിനു കഴിഞ്ഞില്ല. എന്തോ ഒരു സംരക്ഷണം പ്രവാചകനും സംഘത്തിനുമുണ്ട് എന്നയാൾ മനസ്സിലാക്കുകയും ചെയ്തു. അവസാനം അതിശക്തമായ ശബ്ദത്തിൽ അദ്ദേഹം പ്രവാചകരിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചു. പ്രവാചകർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്താണ് അയാൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ. സുറാഖത്ത് പറഞ്ഞു, ഇന്നാൽ ഇന്ന പ്രദേശത്ത് എൻ്റെ ഒട്ടകങ്ങൾ ഇരിപ്പുണ്ട്, താങ്കൾക്ക് എത്ര ഒട്ടകങ്ങൾ വേണമെങ്കിലും അവിടെ നിന്നെടുക്കാമെന്ന്. പ്രവാചകർ പറഞ്ഞു, ഞങ്ങൾക്ക് താങ്കളുടെ ഒട്ടകം ആവശ്യമില്ല, ഞങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയാതിരിക്കുക എന്നു മാത്രം പ്രവാചകർ സുറാഖയോട് ആവശ്യപ്പെട്ടു. മക്കയിലേക്ക് തിരിച്ചുപോയ സുറാഖ വഴിയിൽ അന്വേഷകരായി കണ്ട മുഴുവൻ ആളുകളോടും ഈ വഴിയിലൊന്നും മുഹമ്മദോ സംഘമോ ഇല്ല എന്നും മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളൂ എന്നും നിർദ്ദേശിക്കുകയായിരുന്നു. പ്രഭാതത്തിൽ പ്രവാചകൻ്റെയും അനുയായികളുടെയും ശത്രുവായിരുന്ന അവരെ അന്വേഷിച്ചു നടന്ന സുറാഖ വൈകുന്നേരമായപ്പോഴേക്ക് പ്രവാചകൻ്റെ സംരക്ഷകനും കാവലാളുമായി മാറി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ യാത്രാ മധ്യേ ഏതെല്ലാം ഗോത്രങ്ങളുടെ പരിസരത്തുകൂടി നടന്നു പോകുന്നുവോ അവരെയെല്ലാം വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരിൽ പലരും ഇസ്ലാമിൻ്റെ സന്ദേശം സ്വീകരിക്കുകയുമുണ്ടായി. ഇപ്പോൾ ഈ യാത്രാ സംഘം മദീനയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സഫർ 27 ആരംഭിച്ച് തൊട്ടടുത്ത മാസം റബീഉൽ അവ്വൽ 8 അതല്ല 12 എന്നും അഭിപ്രായമുണ്ട്. പ്രവാചകരും കൂടെയുണ്ടായിരുന്നവരും മദീനയിലെ ഖുബ എന്ന പ്രദേശത്ത് എത്തിച്ചേരുകയുണ്ടായി. ഏറെ ഹൃദയഹാരിയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖുബയിലേക്കുള്ള ആഗമനം. പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ട വിവരം മദീനക്കാർ അറിഞ്ഞിരുന്നു. ഓരോ ദിവസവും ഉച്ചയാകുവോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം കാത്ത് മദീന പട്ടണത്തിൻ്റെ കവാടത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതനായ ആ ദിവസവും നീണ്ട കാത്തിരിപ്പ് കഴിഞ്ഞ് മദീനക്കാർ വീടുകളിലേക്ക് മടങ്ങിപ്പോയ ശേഷമാണ് പ്രവാചകർ അവിടെ എത്തുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതരാവുന്നു എന്ന വിവരമറിഞ്ഞ് മദീനാനിവാസികൾ തക്ബീർ ധ്വനികൾ മുഴക്കി. അവരൊന്നടങ്കം പ്രവാചകരെ കാണുന്നതിനും അവിടത്തോട് സലാം പറയുന്നതിനും വേണ്ടി ആവേശപൂർവം ഓടിയെത്തി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി ഇരിക്കുകയായിരുന്നു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപത്തു തന്നെ നിൽക്കുന്നുണ്ട്. തിരുനബിയെ മുമ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് ആരാണ് പ്രവാചകർ എന്ന് മനസ്സിലായില്ല. അവരിൽ പലരും ധരിച്ചു വച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് പ്രവാചകൻ എന്നായിരുന്നു. എന്നാൽ അല്പസമയത്തിനു ശേഷം സൂര്യൻ പ്രവാചകർക്കു നേരെ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മേൽത്തട്ടമെടുത്ത് പ്രവാചകന് തണൽ വിരിച്ചു. അപ്പോഴാണ് ആളുകൾ അറിയുന്നത് അതാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. മദീനയൊന്നടങ്കം ഇപ്പോൾ ഖുബയിൽ പ്രവാചകരെ സ്വീകരിക്കാൻ എത്തിയിരിക്കുകയാണ്. മദീനയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സുന്ദര സുദിനം ആഗതമായിരിക്കുകയാണ്. ഖുബയിൽ കുൽസൂം ഇബ്നുൽ ഹദും എന്നയാളുടെ വീട്ടിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയത്. തിരുനബി ഖുബയിലായിരിക്കെ അലി ഇബ്നു അബി ത്വാലിബ് മക്കയിൽ നിന്ന് ഖുബയിൽ എത്തിച്ചേരുകയുണ്ടായി. കാൽനടയായാണ് അലി ഇബ്നു അബു ത്വാലിബ് ഖുബയിലെത്തിച്ചേർന്നത്. ഖുബയിലെത്തിച്ചേർന്ന ശേഷം അവിടെ പ്രവാചകർ ഒരാഴ്ചയിൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് താമസിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 4 അത്. എന്നാൽ ആ 4 പ്രവാചകർ അവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കുകയും ആ മസ്ജിദ് ഖുബ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ പള്ളിയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ അസ്ഥിവാരമിടപ്പെട്ട പള്ളി എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിരിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബയിലായിരിക്കെ സംഭവിച്ച മറ്റൊരു സുപ്രധാന കാര്യം, പ്രമുഖ സ്വഹാബി വര്യനായ സൽമാനുൽ ഫാരിസി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്നു കാണുകയും
പരീക്ഷിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത് ഖുബായിൽ വച്ചായിരുന്നു. പേർഷ്യയിൽ നിന്ന് ഏറെ സാഹസികമായ പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിനെ കണ്ടെത്തുന്നത്. ഇത് സത്യസന്ധമായ പ്രവാചകൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പം ഈത്തപ്പഴവുമായാണ് അദ്ദേഹം പ്രവാചകരെ കണ്ടുമുട്ടിയത്. ഇതങ്ങേക്ക് സ്വതക്കയാണ് എന്നു പറഞ്ഞ് പ്രവാചകർക്ക് അദ്ദേഹം ഈത്തപ്പഴം നൽകി. ഞങ്ങൾ പ്രവാചകന്മാർക്ക് സ്വതക്കകൾ അനുവദനീയമല്ല എന്ന് പ്രവാചകർ മറുപടി നൽകി. അന്ന് തിരിച്ചുപോയ സൽമാനുൽ ഫാരിസി പിറ്റേ ദിവസം അതുപോലെ ഈത്തപ്പഴവുമായി വന്നു. ഇത് അങ്ങേക്ക് എൻ്റെ ഹദീയയാണ് എന്നാണ് അന്ന് സൽമാൻ പറഞ്ഞത്. ഹദീയ പ്രവാചകർ സ്വീകരിക്കുകയും ചെയ്തു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നതിൻ്റെ സാഹചര്യം, അദ്ദേഹം വേദഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ളയാളായിരുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു പ്രവാചകന്മാർ സ്വതക സ്വീകരിക്കുകയില്ല, സമ്മാനങ്ങൾ സ്വീകരിക്കും എന്ന വസ്തുത. പ്രവാചകരുടെ സത്യസന്ധത ബോധ്യപ്പെട്ടയുടൻ സൽമാനുൽ ഫാരിസി അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഇനി വരാനിരിക്കുന്നത് ഖുബായിൽ നിന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയാണ്, മദീന നഗരിയിലേക്കുള്ള സുന്ദരമായ യാത്ര. ഇൻഷാ അല്ലാ ആ യാത്രയിലേക്ക് നമുക്ക് അടുത്ത അധ്യായത്തിൽ പ്രവേശിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.